നല്ല ഫുഡായിരുന്നു, അത് വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. പക്ഷെ പറയുന്ന അത്ര ഒന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം, പുൽപ്പള്ളി കാട് വഴി തിരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പോകണമെങ്കിൽ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ഫുഡെല്ലാം കഴിച്ച് നല്ല മഴയായിരുന്നു ഗൈസ്. നമ്മുടെ ട്രിപ്പ് കുറേ മഴയായതുകൊണ്ട് ഇറങ്ങി ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഇതുവരെ. ഇപ്പോഴും ചെറുതായിട്ട് പനച്ചുകൊണ്ട് ട്രിപ്പുണ്ട്, ചാറുന്നുണ്ട്. ഇനി പുൽപ്പള്ളി കാട്ടിലേക്കാണ് പോണത്, അപ്പോൾ ഇനി അവിടെ എത്തിയതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എനർജറ്റിക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുൽപ്പള്ളിക്ക് പോവാണ്. പുൽപ്പള്ളിക്ക് ഇവിടുന്ന് ബത്തേരി നിന്ന് കാട് വഴി പുൽപ്പള്ളിക്ക് പോവാണ്. ഇപ്പോൾ പോണ വഴിക്ക് ആനയും പുലി ഒട്ടകം മയിൽ എല്ലാ സാധനവും ഉണ്ടെന്നാണ് ചേട്ടന്മാർ പറയണത്. എന്തെങ്കിലും കാണാൻ പറ്റും, അപ്പോൾ ആനയുടെ ഏരിയ എന്നല്ല നിങ്ങൾ പറഞ്ഞേ, ഒത്തിരി ആന ഉണ്ടോ? ഉറപ്പായിട്ടും എല്ലാം ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ കാട് കയറാൻ പോകണം. കാട്ടിക്കൂടെ നേരെ പുൽപ്പള്ളി പോയി ചാടിയിട്ട് അവിടുന്ന് മാനന്തവാടി പിടിക്കാനുള്ള പ്ലാനിങ് ആണ്. ഇപ്പൊ ഏകദേശം ഒരു 3 മണി ആവാറായിട്ടുണ്ട്. അപ്പോ പോയി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്, പറയാൻ നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ നോക്കാം. ഇപ്പൊ കാട് തുടങ്ങിയിട്ടില്ല, നമ്മൾ ബത്തേരി നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. ഇവിടെ എത്ര കിലോമീറ്റർ പുൽപ്പള്ളി? കാട് എത്ര കിലോമീറ്ററാണല്ലേ? ഓക്കെ, 10-20 കിലോമീറ്റർ അടുത്ത് തന്നെ കാട് ഉണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് പോകാൻ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ കാട്ടിക്കൂടെയുള്ള വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 10-25 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പുൽപ്പള്ളിക്ക്, 20 കിലോമീറ്റർ ഇനിയും പുൽപ്പള്ളിക്ക് കാണിക്കുന്നുണ്ട്. നല്ല മഴ കിട്ടിപ്പോയി ഗൈസ്, നല്ല പണിയാണ്, 8-ന്റെ പണിയാണ് കിട്ടിയത്. നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ കാട്ടിനുള്ളിലാണ് ഗൈസ്. 2 സൈഡും ഫുൾ കാടാണ് ഗൈസ്, കണ്ടില്ലേ? ഇവിടെ പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ ആന, പുലി, ഇജാതി എല്ലാ സാധനങ്ങളും ഇറങ്ങുന്ന കാടാണ്. അപ്പോൾ അധികം നേരം നമുക്ക് നിർത്തിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ thank you.
ഇപ്പോൾ നല്ലൊരു വയൽ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഇനി നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പാണ് കേട്ടോ, പാമ്പ്. ഇനി പ്ലാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തടാകമുണ്ട്, തടാകം പൂക്കോട് ലേക്ക് ഉണ്ട്. അപ്പോൾ ലേക്കും കൂടെ കണ്ടിട്ട് പോകാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ പൂക്കോട് ലേക്ക് പുൽപ്പള്ളി കാടിറങ്ങി, പുൽപ്പള്ളി കാട്ടിൽ രണ്ടു നാനയും മൃഗങ്ങളൊക്കെ കണ്ടു. പക്ഷേ നമുക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ആ സമയത്ത് പൊരിഞ്ഞ മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ആനേനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, വന്ന വഴികളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഏകദേശം സമയമായിട്ടുണ്ട്, 4 മണിയായിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് മുന്നേ വീട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ പൊളി സ്ഥലമാണ് കണ്ടോ ഗായ്സ്. പുൽപ്പള്ളിയിലൊരു വയലിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഹലോ ഗായ്സ്, ടൈം ട്രാവലറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ നെടുമ്പറഞ്ചാല് കണ്ണൂരിൽ നിന്ന് വിട്ടാണ്. ഇപ്പം നിൽക്കുന്ന പുൽപ്പള്ളിയാണ്. ഇനി നമുക്ക് തിരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു 7 മണിയൊക്കെയാകുമ്പോഴേക്കും നാട്ടിലെത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ട്രിപ്പായിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് ഒരു ഡാം കാണാനായിട്ട്, പോയി ഡാം കണ്ടു, പുറത്തുനിന്ന് കണ്ടു, കാര്യങ്ങളെല്ലാം കണ്ടു. പക്ഷേ അവിടെ കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റൈഡിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ മെനക്കേടാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം അതിനൊന്നും മെനക്കേടാൻ നിന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എടയ്ക്കൽ ഗുഹ കാണാൻ പോയി. ഗുഹ കാണാൻ പോയപ്പം നിർഭാഗ്യവശാൽ ഗുഹ ഇന്ന് അടച്ചിട്ടേക്കായിരുന്നു, തിങ്കളാഴ്ചകളിൽ ഗുഹ ഇല്ല. അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ കാട്ടി കൂടി വന്നു. കാട്ടി കൂടെ വന്ന വഴിക്ക് രണ്ട് ആനനെ കണ്ടിരുന്നു, പക്ഷേ ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പൊരിഞ്ഞ മഴയായിപ്പോയി, ആകെ പെട്ടുപോയി ഗൈസ്. ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചെളിവെള്ളം കണ്ടോ, പുഴയിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിനും പുൽപ്പള്ളിക്കും മധ്യമുള്ള പുൽപ്പള്ളിക്കും മാനന്തവാടിക്കും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് സ്ഥലമൊന്നും അറിയില്ല. നല്ല സ്ഥലം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്, റോട്ടിൽ നമ്മുടെ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം. Mm-hmm.